ഹായ് എല്ലാവർക്കും എന്റെ സാക്സ് വെറൈറ്റീസിലേക്ക് സ്വാഗതം. ഇന്ന് കേരളത്തിന്റെ ഒരു ദേശീയ ഭക്ഷണം മൈദപ്പൊടി കൊണ്ടുള്ള പൊറോട്ട. വേറെ പല പൊറോട്ടകളും ഞാൻ അതിൽ കാണിച്ചിരുന്നു, ഗോതമ്പ് പൊറോട്ടയൊക്കെ. അപ്പൊ ഇന്ന് നമ്മുടെ മൈദപ്പൊടി കൊണ്ടുള്ള ഒരു പൊറോട്ടയാണ്. നിങ്ങൾ പല പൊറോട്ടകളും കണ്ടിട്ടുണ്ടാവും, എന്നാലും നമ്മളൊരു വെറൈറ്റി ഐറ്റം പൊറോട്ട നിങ്ങൾ കണ്ടോളൂ. ഓക്കെ, ഒരു കിലോ മൈദപ്പൊടി കൊണ്ടുള്ള പൊറോട്ടയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. പൊറോട്ടയ്ക്ക് കുഴക്കുന്ന രീതി ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടിരുന്നു, അതിൻ്റെ ലിങ്ക് അതിൽ ഇടുന്നുണ്ട്. പക്ഷെ അതിനെ വെറുതെ സമയം കളയുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതേപോലെ മാവ് കുഴച്ച് വെച്ച മാവിനെ ഇതേപോലെ ബോളാക്കുക. മാവ് ഒരു 6 മണിക്കൂർ 5 മണിക്കൂറൊക്കെ കുഴച്ച് വെച്ചാലും പ്രശ്നമൊന്നുമില്ല. ഒരു രാത്രി കുഴച്ച് വെച്ചിട്ട് രാവിലെ ഉപയോഗിക്കുക, അതൊന്നും അതും വിഷയമുള്ള കാര്യമല്ല. ഇതേപോലെ ബോളാക്കി വെക്കുക. ഒരു കിലോണ്ട് ഏകദേശം നമുക്കൊരു 10 ബോൾ ഉണ്ടാവും. 10 ബോൾ എന്ന് പറഞ്ഞാൽ 20 പൊറോട്ട ഉണ്ടാക്കുക. ഒന്നുകൊണ്ട് ഒരു ബോൾ കൊണ്ട് 2 പൊറോട്ട ഉണ്ടാക്കുന്ന ചെയ്യുക. അപ്പം നിങ്ങളിനി ബാക്കിയുള്ളതൊക്കെയാണ് പൊറോട്ട ഉണ്ടാക്കുന്നത്. കുറച്ചൊരു പ്രാക്ടീസ് തന്നെ വേണം, അത് പ്രാക്ടീസ് നിങ്ങൾ നേടിയെടുക്കുക വേണം. അത് വീഡിയോ കൂടി കണ്ടിട്ടും പിന്നെ ചെയ്തിട്ട് തന്നെ അത് പ്രാക്ടീസ് ആയിരിക്കണം. ഇതുപോലെ ആദ്യം നല്ലവണ്ണം അമർത്ത്, അത് ശരിക്കും കൈകൊണ്ട് ശരിക്കും പരത്ത്. ഇനി അതിൻ്റെ വീശുന്ന ആ പൊസിഷൻ നോക്കിക്കോളൂ. ഇത് ഞാൻ സ്ലോ മോഷനിലാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്, അതിൻ്റെ പിടുത്തവും അതിൻ്റെ വീശലും ഒക്കെ. നേരത്തെ ബോളാക്കി വെച്ചതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ വരട്ടിയിട്ടാണ് ഒന്ന് കോട്ടൺ തുണി ഒന്ന് നനച്ചിട്ട് വെക്കേണ്ടത്. അങ്ങനെ ഒരു 1.5 മണിക്കൂർ 1 മണിക്കൂർ വെച്ചാലും പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഒരു കീറൽ വരാതെ വരെയാണ് ഇത് ആയിട്ടുണ്ട്. പണ്ടിൻ്റെ ഫാദർ പറഞ്ഞിരുന്ന ഈ പൊറോട്ട വീശുന്നത് കണ്ടിട്ട് പുള്ളിക്കാരന് എൻ്റെ വൈഫിനോട്, ഇവന് അവിടെ വിദേശത്ത് എൻജിനീയറിങ് പണി തന്നെയാണോ അതോ വല്ല ഹോട്ടലിലും പൊറോട്ട ഇടുന്ന പണിയാണോ വെച്ചിരുന്നത്. അപ്പോൾ അതേപോലെ ഇതൊക്കെ ഒരു കലയാണ്, നമ്മൾ നേടിയെടുക്കുന്നത് വേണത്. ഇതുപോലെ പകുതി മുറിക്കുക. ഇനി വേണേൽ ഇതിൻ്റെ മുകളിലൊരു പൊടി വിതറ പൊടി വിതറുന്ന ഒന്നും ലെയറാവുന്നൊക്കെ ഉള്ളു. പക്ഷെ ഞാൻ എനിക്കതിനോട് വലിയ താല്പര്യമില്ല. ഇതേപോലെ എണ്ണ കുടഞ്ഞിട്ട് അങ്ങനെ റൗണ്ടിൽ ചുറ്റിയിട്ട് അതിൻ്റെ അടിഭാഗം ഇതിൻ്റെ അടിയിലേക്ക് ഫിറ്റ് ചെയ്യുക. ഏറ്റവും ലാസ്റ്റ് എൻഡ് ഇങ്ങനെ ആ മടക്കുന്ന സമയത്ത് ഒരു ലെയറായിട്ടൊന്ന് മടക്കിയാൽ മതി. ലാസ്റ്റ് പോയിട്ട് അതിൻ്റെ അടിയിലേക്ക് വെക്കും. ഇങ്ങനെയാണ് ഇത് പൊറോട്ട വീശുക. ഇത് നിങ്ങൾ ഏതായാലും പൊറോട്ട വീശി വീശിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്തോളിയും. ഇത് വീശാതെ ജസ്റ്റ് പരത്തിയിട്ടുള്ളൊരു മോഡലാണ്, അത് നിങ്ങൾ കണ്ടോളിയും. ഇത്ര ഡയമീറ്റർ വേണമെന്നില്ല, ഡയമീറ്റർ വേണേൽ കുറച്ച് കുറക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ. ഇതിൻ്റെ ഒരു ഗോതമ്പ് പൊറോട്ടൻ്റെ ഒരു ലിങ്ക് ഉണ്ട് ഇതിൽ, അത് ഞാൻ ഇതിൽ വിടുന്നുണ്ട്. ആ ലിങ്കിൽ വേറെയും കുറേ മോഡലിൽ ഞാൻ പൊറോട്ട ഉണ്ടാക്കുന്നൊരു വീശാതെ പൊറോട്ട ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഇത് കാണിച്ചിട്ടുണ്ട്. പറ്റുമെങ്കിൽ അതൊന്ന് കണ്ടോളൂ നിങ്ങൾ. പിന്നെ എൻ്റെ കാശ്മീർ പൊറോട്ട എന്ന് പറഞ്ഞൊരു ലിങ്ക് ഉണ്ട്, ആ ലിങ്കിലാണ് ഈ പൊറോട്ട കുഴക്കുന്ന രൂപം വ്യക്തമായിട്ടുള്ളത്. ഇനി പൊറോട്ട ചുടലാണ്. ഇതുപോലെ നമ്മൾ ചുറ്റി ചുറ്റി വെച്ചിട്ട് ഒരു 1.5 മണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ ഒന്ന് വെച്ചാൽ പ്രശ്നമൊന്നുമില്ല, നല്ലതാണ്. ഒന്നുകൂടി സോഫ്റ്റ് ആയിക്കോളും. കൈകൊണ്ട് ഇങ്ങനെ അമർത്തുക, കൈകൊണ്ട് അമർത്തുകയാണ് ഏറ്റവും ഉത്തമം. അമർത്തിയിട്ട് ഇതിങ്ങനെ പിടിച്ചിട്ട് ഇതിൻ്റെ ടോപ്പ് ഭാഗം അടിയിലേക്ക് വെക്കുക. അതായത് നമ്മൾ പരത്തുന്ന സമയത്ത് പരത്തുന്നതിൻ്റെ ടോപ്പ് ചട്ടീൻ്റെ അടിയിലേക്കായിട്ട് ചുട്ടാൽ മതി. ചുടലൊക്കെ നിങ്ങൾ എയിമാക്കി എടുത്തോളി. അത് ചെറു തീയിൽ ആദ്യം ഒന്ന് കൊടുക്കുക, പിന്നെ ഒന്ന് മാറ്റുക, പിന്നെ വലിയ തീയിൽ കൊടുക്കുക. അങ്ങനെ ആക്കിയിട്ട് അതങ്ങോട്ട് ചുട്ടെടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിന് വേറൊരു പീഡനം കൂടി നടത്താണ്ട്, അതാണ് മെയിനായിട്ടുള്ളൊരു പീഡനം. അപ്പോഴാണ് അത് കംപ്ലീറ്റ് ഒന്ന് ഒതുങ്ങുക, ലെയറായിട്ട് കിട്ടുക. ഇതിലാണ് അതിന് ചിലപ്പോൾ ചൂടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ഒരു തുണി വെച്ചിട്ട് ആക്കാം. അപ്പോൾ പൊറോട്ട റെഡി. അങ്ങനെ കേരളത്തിൻ്റെ ഇന്ത്യയുടെ നമ്മുടെ ദേശീയ ഭക്ഷണം പൊറോട്ട. കഴിച്ചുകൊണ്ട് വലിയ ഗുണമല്ല, ഇനി കഴിക്കാത്തതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ സ്ഥിരം പറയുന്ന പോലെ തന്നെ നമ്മളെ കമൻറ്റ് പോസ്റ്റ് ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇനിയും ഒരുപാട് വീഡിയോകളായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് കമൻറ്റ് ചെയ്യണം, അപ്പോഴാണ് എനിക്കൊരു ഇതുണ്ടാകുക.
Okay, bye.